കരിയറിൽ വലിയ തോൽവികൾ അഭിമുഖീകരിക്കേണ്ടി വന്നിട്ടില്ലാത്ത അപൂർവ സിനിമാ പ്രവർത്തകരിൽ ഒരാളാണ് ദിലീഷ് പോത്തൻ. മലയാള സിനിമയുടെ ചരിത്രത്താളുകളിൽ ആലേഖനം ചെയ്യപ്പെട്ടവയാണ് ദിലീഷിന്റെ സംവിധാനത്തിലൊരുങ്ങിയ സിനിമകൾ എല്ലാം തന്നെ. മഹേഷിന്റെ പ്രതികാരം, തൊണ്ടിമുതലും, ദൃക്സാക്ഷികളും, ജോജി തുടങ്ങിയ ചിത്രങ്ങൾ മലയാള സിനിമയ്ക്ക് പുതിയ നിർവചനങ്ങൾ നൽകി. പോത്തന്റെ വിജയ ചിത്രങ്ങളുടെ പട്ടികയിലേക്ക് ഒരു മമ്മൂട്ടി സിനിമ കൂടി എത്തുമെന്ന വാർത്ത ആസ്വാദകരുടെ ആകാംക്ഷ കൂട്ടിയിരുന്നു. മമ്മൂട്ടിയുമായി ചില കഥകൾ ചർച്ച ചെയ്തെങ്കിലും ഔദ്യോഗികമായി ഒരു തരത്തിലുള്ള തീരുമാനങ്ങളും എടുത്തിട്ടില്ലെന്നാണ് വാർത്തകളോട് പ്രതികരിച്ചുകൊണ്ട് ദിലീഷ് പോത്തൻ പറഞ്ഞിരിക്കുന്നത്. മമ്മൂക്കയുമായി ഞാൻ ചില ആശയങ്ങളൊക്കെ പങ്കുവച്ചിട്ടുണ്ട്, ഇപ്പോൾ ചർച്ചകൾ നടക്കുന്നുണ്ടെന്ന് പറയാം. എന്നാൽ ഇതുവരെയും ഒരു തിരക്കഥ എഴുതാൻ പറ്റിയ നിലയിലേക്ക് കാര്യങ്ങൾ എത്തിയിട്ടില്ല. മമ്മൂട്ടിയുമായും മാത്രമല്ല മോഹൻലാലുമായും ഒരു സിനിമ ചെയ്യണമെന്ന ആഗ്രഹവും എനിക്കുണ്ട്, പക്ഷേ ഒരു തീരുമാനത്തിലേക്ക് ചർച്ചകൾ നയിച്ചിട്ടില്ല എന്നതാണ് സത്യം. ദിലീഷ് പോത്തൻ പറയുന്നത് ഇങ്ങനെ. തന്റെ പുതിയ സംവിധാന ചിത്രം അടുത്ത വർഷം റിലീസിനെത്തുമെന്നും പോത്തൻ പറയുന്നുണ്ട്. ഒരു പുതിയ തിരക്കഥയുടെ ആദ്യ പടിയിലാണിപ്പോൾ ഞാനും ശ്യാം പുഷ്കരനും. ചിത്രങ്ങൾ നേരത്തെ ഒ ടി ടിയിൽ എത്തുന്നതിനെതിരെ തുടർന്നുണ്ടായ പ്രശ്നങ്ങളെക്കുറിച്ച് അണിയറ പ്രവർത്തകരുടെയും തിയേറ്റർ ഉടമകളുടെയും ഭാഗത്തു നിന്ന് ദിലീഷ് പോത്തൻ സംസാരിച്ചു. സിനിമ തിയേറ്ററിലെത്തി 3 മുതൽ 4 ആഴ്ചകൾക്ക് ശേഷം അവ ഒ ടി ടിയിൽ എത്തുമെന്ന് പലർക്കും അറിയാം. അതുകൊണ്ട് തന്നെ ആദ്യ 2 ആഴ്ചക്കുള്ളിൽ തിയേറ്ററിലെത്തി സിനിമ കാണാൻ കഴിഞ്ഞില്ലെങ്കിൽ ഒ ടി ടിയിൽ കാണാമെന്ന് അവർ കരുതും. ചിത്രങ്ങൾ അതിവേഗം ഒ ടി ടിയിൽ എത്തുമ്പോൾ തിയേറ്ററിലെത്തുന്ന ആളുകളുടെ എണ്ണം കുറയുമെന്ന യാഥാർത്ഥ്യം മേഖലയിൽ ആശങ്കയുണ്ടാക്കും. എന്നാൽ കുറച്ചധികം പ്രേക്ഷകരിലേക്ക് സിനിമ എത്താൻ ഒ ടി ടി പ്ലാറ്റ്ഫോമുകൾ സഹായിക്കുമെന്ന കാര്യവും തള്ളിക്കളയാനാകില്ല. ഒരു വർഷത്തെ കണക്കെടുത്താൽ വളരെ കുറച്ച് ചിത്രങ്ങൾ മാത്രമാണ് 30 ദിവസത്തിലധികം തിയേറ്ററിൽ നിലനിൽക്കുന്നത്. അതുകൊണ്ട് തന്നെ താൻ നിർമ്മിച്ച ചിത്രം തിയേറ്ററിൽ നല്ല പ്രകടനം കാഴ്ചവെക്കുന്നില്ലെന്ന് തോന്നി അത് ഒ ടി ടിക്ക് നൽകാൻ നിർമ്മാതാവ് തയ്യാറായാൽ അതിന് തെറ്റ് പറയാനാകില്ല. സാമ്പത്തിക ബുദ്ധിമുട്ട് ഒഴിവാക്കാൻ അത് അനിവാര്യമായി വന്നേക്കാം. തിയേറ്റർ ഉടമയുടെ നഷ്ടത്തെക്കാൾ വളരെ കൂടുതലാണ് ഒരു വർഷം നിർമ്മാതാക്കൾ അനുഭവിക്കേണ്ടി വരുന്ന സാമ്പത്തിക നഷ്ടം. സംഘടനകൾ ഇത് സംബന്ധിച്ച് ചർച്ചകൾ നടത്തി കൃത്യമായ കരാർ നിർമ്മിക്കുന്നത് ഗുണം ചെയ്യുമെന്നും ദിലീഷ് പോത്തൻ പറയുന്നുണ്ട്. സിനിമയിലെ റിയലിസ്റ്റിക് ഘടകങ്ങളുടെ സാന്നിധ്യം അധികമാണെന്ന കാരണം ചൂണ്ടിക്കാണിച്ച് പ്രകൃതി പടം എന്ന ലേബൽ ദിലീഷ് പോത്തൻ ചിത്രങ്ങൾക്ക് സോഷ്യൽ മീഡിയയിൽ നൽകിയിട്ടുണ്ട്. ഏത് തരത്തിലുള്ള വിമർശനങ്ങളും താൻ സ്വാഗതം ചെയ്യുന്നു എന്നാണ് ദിലീഷ് പോത്തൻ പറയുന്നത്. അത്തരത്തിലുള്ള വാക്കുകൾ എന്നെ വേദനിപ്പിക്കാറില്ല. ഞാൻ 3 ചിത്രങ്ങൾ സംവിധാനം ചെയ്തിട്ടുണ്ട്. പറയാതിരിക്കാൻ പറ്റില്ല, 3 ചിത്രങ്ങളും ഇരുകൈ നീട്ടിയാണ് പ്രേക്ഷകർ സ്വീകരിച്ചത്. അതുകൊണ്ട് തന്നെ എന്തിനാണ് വിമർശനങ്ങളോട് വിമുഖത കാണിക്കുന്നത്? നല്ലൊരു സംവിധായകനാകാൻ ഇത്തരം വിമർശനങ്ങൾ എന്നെ സഹായിക്കും. സിനിമകൾ ഒരേ രീതിയിലാകാതിരിക്കാൻ ശ്രമിക്കാറുമുണ്ട്. മലയാളം ഇൻഡസ്ട്രി വെബ് സീരീസ് എന്ന മേഖലയിലേക്കും കാലെടുത്ത് വെച്ചിട്ടുണ്ട്. ദിലീഷ് പോത്തനും വെബ് സീരീസ് ചെയ്യുന്നുണ്ടോ? കുറച്ച് നാളുകൾ മാത്രമായിട്ടേ ഉള്ളൂ ഒ ടി ടി പ്ലാറ്റ്ഫോമുകൾ നമ്മുടെ ഇൻഡസ്ട്രിയിലേക്ക് ശ്രദ്ധ കേന്ദ്രീകരിക്കാൻ തുടങ്ങിയിട്ട്. വെബ് സീരീസുകൾ ഇവിടെ ചിത്രീകരിക്കാൻ ആരംഭിച്ചെന്നത് വലിയൊരു കാര്യമാണ്. ഒരു സീരീസായി അവതരിപ്പിക്കാൻ പറ്റിയ കഥ ഇതുവരെ എന്റെ മനസ്സിൽ തോന്നിയിട്ടില്ല. അങ്ങനെ ഒരെണ്ണം ചെയ്യണമെന്നുണ്ട്, എന്തായാലും ഈ അടുത്തൊന്നും ചെയ്യില്ല. കഴിഞ്ഞ വർഷത്തിലെ ബോക്സ് ഓഫീസ് വിവരങ്ങൾ നോക്കുമ്പോൾ 4 മുതൽ 7 ചിത്രങ്ങൾ മാത്രമാണ് സൂപ്പർ ഹിറ്റ് പദവിയിലേക്ക് ഉയർന്നത്. ഇത് 90s, 2000s കണ്ടുവന്ന ഒരു ട്രെൻഡ് തന്നെയാണ്. 7-ൽ കൂടുതൽ ചിത്രങ്ങളൊന്നും ആ കാലത്ത് വിജയിച്ചിട്ടില്ല. 30-ഓളം ചിത്രങ്ങൾ മാത്രമാണ് ചെറുതായെങ്കിലും വിജയിച്ചത്. ബാക്കിയെല്ലാം ബോക്സ് ഓഫീസിൽ പരാജയപ്പെട്ടവയാണ്. എന്നിരുന്നാലും കലാമൂല്യമുള്ള ചിത്രങ്ങൾ തിയേറ്ററിലെത്തിയാൽ പ്രേക്ഷകർ എത്തി അത് ബ്ലോക്ക് ബാസ്റ്റർ ആക്കുകയും ചെയ്യും. ദിലീഷ് പോത്തൻ കൂട്ടിച്ചേർക്കുന്നത് ഇങ്ങനെ. എന്തായാലും മമ്മൂട്ടിയെ മോഹൻലാലിനെ വെച്ച് സിനിമകൾ ചെയ്യുന്ന വിവരങ്ങൾ ദിലീഷ് പോത്തൻ പങ്കുവച്ചപ്പോൾ ആരാധകരും വലിയ രീതിയിൽ സന്തോഷിക്കുന്നുണ്ട്. കാരണം ദിലീഷ് പോത്തന്റെയും ശ്യാം പുഷ്കരന്റെയും സംവിധാനത്തിലും തിരക്കഥയിലും മോഹൻലാലിന്റെയും മമ്മൂട്ടിയുടെയും ചിത്രങ്ങൾ കാണാൻ ആഗ്രഹിച്ചിരിക്കുന്നവരാണ് ഇവരൊക്കെ.